ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാതൃസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 242-ാമത്തെ സെഷൻ ആണല്ലോ ഇത്. 1-ാം കൽപ്പലകയെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള 25-ാമത്തെ സെഷനും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാനായിട്ട് മനസ്സിൽ വരുന്നു. നമ്മൾ സമാപനത്തിലുള്ള ദിവ്യകാരുണ്യ ആശീർവാദം നൽകുമ്പോൾ അതിന്റെ അവസാനത്ത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് WWPN അംഗങ്ങൾക്ക് ഒരു ആശീർവാദ പ്രത്യേക പരാമർശം നൽകുന്നുണ്ടല്ലോ. 100 ഇരട്ടി അവിടെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരും, ഈ ആശീർവാദം കേൾക്കുന്നവർ ആരെങ്കിലും ഈ WWPN അംഗങ്ങളല്ലാതെ നിൽക്കുന്നവർ അത് കേൾക്കുമ്പം ഇതെന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ. ഒരു വശത്ത് അതിലേക്ക് ഞാൻ കയറി വരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത, മറുപ അങ്ങനെ ഉണ്ടാവുമോ എന്ന് വേറെ ചിന്ത. അതുകൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഈ ധ്യാനം പതിവായിട്ട് കൂടി വരുന്ന നിങ്ങൾ എല്ലാവരും തന്നെ അങ്ങനെ ഒരു ആത്മീയ ഒരു കൂട്ടായ്മയുടെ ഒരു തീഷ്ണതയാർന്ന ഒരു ഒരു എന്നതാ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം എന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങളിൽ നമ്മൾ കുറേ പേരതിനകത്തുണ്ട്. 10-230 പേരാണ് ഇപ്പം WWPN കൂട്ടായ്മയിൽ ഉള്ളത്. ഈ ധ്യാനം പതിവായിട്ട് കൂടി വരുന്നവർ ഈ ആത്മീയബോധ്യങ്ങൾ എടുക്കുന്നവരാണല്ലോ. നിങ്ങളെ ചിലപ്പോൾ പിന്തിരിപ്പിക്കുന്നത് അച്ഛൻ പറഞ്ഞവർ അത്ര ഒരു മുഴുവൻ പന്തി ഒരു 9 കരുണക്കൊന്നി 1/2 മണിക്കൂർ സ്തുതിപ്പും ഒക്കെ എടുക്കാൻ പറ്റുന്നില്ല, 2 ആഴ്ച ഓർമ്മ ഒരു കുമ്പസാരം എടുക്കണം, പറ്റുന്നുണ്ട് കുമാരനെ സംബന്ധിക്കുന്ന കുമാരനെ സ്വീകരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറ്റുന്നില്ല എന്നുള്ള വിഷമം കുറേ പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നതാണ് ഇതേക്കുറിച്ച് വിശദീകരണം. അതൊരു വ്രതം പോലെയോ നോയമ്പോ നേർച്ച പോലെയോ ഒരു തമ്പുരാൻ്റെ ഒന്നും ഒരു ബൈൻഡിങ് ആയിട്ട് അതിനെ കാണണ്ട. നമുക്ക് ഈശോയുടെ നിരക്കുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും തീക്ഷ്ണതയുടെയും ഒരടയാളമായിട്ട് ഒരു ജെസ്റ്ററായിട്ട് അതിനെ എടുത്തുകൊണ്ട് അത് ആഗ്രഹിച്ച് അങ്ങനെ കടന്നു വരാനേ ഞാൻ പറയുള്ളൂ. ഒരു മുഴുവൻ വന്ത് ചൊല്ലാൻ ഒരു എല്ലാ ദിവസവും എനിക്ക് സാധിക്കണം. പരിശ്രമിക്കുക, പറ്റുന്ന പോലെ അങ്ങനെ പരിശ്രമിക്കുക. ഇനി ഒരു വിഷയം എത്തിയില്ല എങ്കിൽ പോലും അതൊരു മനസ്സിടമാക്കണ്ട. അത് 9 കരുണക്കൊന്ത് അതും പരിശ്രമിച്ചേ, 1/2 മണിക്കൂർ സ്തുതിപ്പ് അതും പരിശ്രമിച്ചേ. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതം കുഞ്ഞു ജീവിതമാണ്, പെട്ടെന്ന് കടന്നു പോകുന്ന ജീവിതമാണ്. ഇപ്പം തന്നെ ഇത്രയും വർഷങ്ങൾ തീർന്നു പോയി. ഒരു ജീവിതത്തിൻ്റെ പകുതിക്കാലം കഴിഞ്ഞ് കഴിയുമ്പം ആരോഗ്യവും ശരീരത്തിൻ്റെ കരുത്തും ബുദ്ധി ഓർമ്മയെല്ലാം അതും തീർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ എന്നാ നമുക്ക് നേരം കിട്ടുക? സ്വസ്ഥമായിട്ടിരുന്ന മുഴുവൻ വന്ത് എല്ലാവരും അങ്ങനെയൊക്കെ. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പറ്റുന്ന പോലെ അങ്ങ് ആരംഭിക്കാം. അതൊരിക്കലും നഷ്ടമല്ല. ഇച്ചിരി ഞെരുങ്ങിയാണെങ്കിൽ പോലും പോസ്റ്റീന വിശുദ്ധ പറഞ്ഞ നമ്മൾ കണ്ടതല്ലേ,
ആയിരം പ്രാവശ്യം നന്മ നിറഞ്ഞു മറിയമേ ഒൻപത് ദിവസം ചൊല്ലി മഠത്തിലെ എല്ലാ ടൈം ടേബിൾ അനുസരിച്ചുള്ള ജോലിയും പ്രാർത്ഥനയും എല്ലാം അതിനെല്ലാം ഇടയ്ക്കും പുറമേ ആയിട്ട് അങ്ങനെ അങ്ങനെ പ്രാവശ്യം അവർ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു പ്രത് മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു തീക്ഷണത നമ്മൾ ഈ WWP വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കടന്നു വാ എന്ന് ഞാൻ പറയുന്നു. ഈശോയുടെ നാമത്തിൽ കടന്നു വന്നേ പറ്റുന്ന പോലെ പരിശ്രമിക്കുക, അപ്പോൾ തമ്പുരാൻ കൃപ തരും. ഞാൻ പ്രത്യേകം പറയാൻ കാരണം നമുക്കത് അത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ആത്മീയ പോരാട്ടം നമുക്ക് തന്നെയാണ് ഒന്നാമത്തെ ലാഭം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ചൊപ്പം നിൽക്കുമ്പോൾ, തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ, യാക്കോബിൻ്റെ 5-ാം അധ്യായം അവസാന വാക്യം പറഞ്ഞിട്ടുള്ള മറ്റുള്ള ഒരാളെ പാപത്തിൽ നിന്ന് പിശാചിൻ്റെ കയ്യിൽ നിന്നും തമ്പുരാൻ വഹനയിക്ക് ആനയിക്കുന്ന വ്യക്തി തൻ്റെ തന്നെ പാപങ്ങൾക്ക് മോചനവും നിത്യതയിൽ അവകാശവും നേടിയെടുക്കുകയാണ്. അത് തന്നെയാണ് 72 പേര് തിരിച്ചു വരുമ്പോൾ ലൂക്ക 10 ഈശോ പറയുന്നത്, 20-21 വാക്യത്തിൽ നിങ്ങളുടെ പേരിൽ സ്വർഗത്തിൽ എഴുതപ്പെട്ട് അവർ സന്തോഷിക്കുകയും അവർ പോയി ശുശ്രൂഷ ചെയ്തു. ഒരു ദിവസം ഈശോ അവരെ പറഞ്ഞു വിട്ടു 2 പേരായിട്ട് പ്രസംഗിക്കാൻ. അങ്ങനെ പോയി ദൈവരാജ്യം പ്രസംഗിച്ചു, പിശാചുക്കളെ ബഹിഷ്കരിച്ചു. തിരിച്ചു വന്നപ്പം ഈശോ പറയാൻ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടു. അപ്പം അത്ര വലിയ സന്തോഷത്തോടെയാണ് ഈശോ പ്രതിഫലം നമുക്ക് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ എന്തെല്ലാം തിരക്കും കാര്യം ഉണ്ടെങ്കിൽ പോലും ഈശോയുടെ കയ്യപ്പെടുക, ഈശോയെ ഞാനും ആഗ്രഹിക്കുന്നു, എനിക്കിനെ കൂട്ടായ്മയിലും പൊരുതി അങ്ങയോടൊപ്പം നിൽക്കണം, സ്വർഗത്തിൽ സമ്പാദിക്കണം. ഇവിടെ പങ്കുവെച്ചതുപോലെ എത്ര പ്രാർത്ഥനയ്ക്ക് എനിക്ക് എത്താൻ പറ്റും എന്നറിയത്തില്ല, പക്ഷേ പരിശ്രമിക്കും. എന്തെങ്കിലും എത്താതെ വന്നാൽ മനസ്സിന് ഒന്നും വേണ്ട, ഈശോ നോക്കിയിട്ട് പറയും, ഈശോയെ അങ്ങേക്ക് അറിയാമല്ലോ ഇന്ന് എനിക്ക് പറ്റിയില്ല, ഇത്രേ സാധിച്ചുള്ളൂ, എന്നാലും ഞാൻ ഈ കൂട്ടായ്മയിലുണ്ട്, ഞാൻ ദൈവത്തിനുവേണ്ടി പൊരുതുകയാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ കടന്നു വരണമെന്നാണ് എനിക്ക് വെച്ച നിർബന്ധപൂർവ്വ സ്നേഹമുള്ളവരെ പറയാനായിട്ടുള്ളത്. അതിന് വേറെ കാര്യം എന്ന് ചോദിച്ചാൽ, അങ്ങനെ വരുന്നവർക്ക് ഇപ്പം ഈ ആശീർവാദം ഞാൻ 100 ഇരട്ടി അങ്ങനെ എടുത്ത് പറയാൻ ഒരു പേരെണ്ണ എനിക്ക് തമ്മിനെ തരുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ ഈശോ പറഞ്ഞല്ലേ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നത് അഴിക്കപ്പെട്ടിരിക്കും. അങ്ങനത്തെ ഒരു അഭിഷേകം സഭാ ശുശ്രൂഷർക്ക് സഭയിലെ പൗരോഹ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ആത്മീയ ചൈതന്യം എടുത്ത് അങ്ങനെ പറയുമ്പോൾ അത് പതിവ് തന്നെ ചെയ്യും. അത് നിങ്ങളിൽ പരമാവധി വ്യക്തികളിലേക്ക് അങ്ങനെ 100 ഇരട്ടി ഈശോ പറഞ്ഞതാണ്, എന്നെ പ്രതിയോ സുവിശേഷത്തിൽ അദ്ദേഹം തിരിക്കും 100 ഇരട്ടി ഞാൻ കൊടുക്കും. ആ 100 ഇരട്ടി ഈശോ പറഞ്ഞാൽ പറഞ്ഞപോലെ ചെയ്യും. അത് നമ്മൾ അനേകരിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതൊരു കാര്യം. മറ്റൊന്ന്, നമ്മൾ WWPN അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഏതാനും ദിവസങ്ങൾ കൂടുമ്പോൾ ചെറിയൊരു സന്ദേശം വെച്ചതോടെ പ്രേരിപ്പിക്കുന്ന പോലെ കൊടുത്ത് ഒരു പ്രത്യേക പ്രാർത്ഥനയും അതിനകത്ത് നൽകുന്നുണ്ട്. അത് അനേകർക്ക് അത് വലിയ കരുത്തായിട്ട് വരുന്നുണ്ട്, ഉണർവും ഉന്മേഷവും മീനെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് വേറൊരു വശത്തോടെ നമുക്ക് ശാക്തീകരണമാണ്, ശക്തി ദൈവത്തിൻ്റെ ഇടപെടലാണ്. അതും അതിലേക്കും നിങ്ങൾ അനേകർ കടന്നു വരണം എന്നാണ് എൻ്റെ ഉള്ളിൻ്റെ തീക്ഷ്ണമായ ആഗ്രഹം, തീവ്രമായ ആഗ്രഹം. അതും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ നമുക്കത് ആവശ്യമുണ്ട്, ഒത്തിരി ഉപകാരമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, WWPN കടന്നു വരാനായിട്ട് മടി കാണിച്ച് നിൽക്കുന്നൊരു ബോധ്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബോധ്യം കിട്ടിയിട്ട് ഒരു ധൈര്യം വരുന്നില്ല, അങ്ങനെയുള്ളവരൊന്നുകൂടെ കാര്യം പ്രാർത്ഥനയെ വെച്ചിട്ട് ധൈര്യമായിട്ട് കടന്നു വന്നേ എന്ന് വെച്ചാൽ, എങ്ങനെയും ചുമ്മാ പേര് വന്നാൽ മതി നല്ല അച്ഛനെ പറയുന്നത് മനസ്സിലായല്ലോ. തീക്ഷ്ണമായൊരു പോരാട്ടം നമുക്ക് ചെയ്യാം. നമ്മുടെ എല്ലാ തിരക്കിൻ്റെയും അധ്വാനങ്ങളുടെയും ബഹളത്തിൻ്റെയും പ്രശ്നത്തിൻ്റെ എല്ലാ ഇടയിൽ നമുക്ക് പൊരുതി നമുക്ക് മുന്നോട്ട് നീങ്ങാം. ബാക്കി തമ്പുരാൻ ചെയ്തു. നമുക്ക് ഈശോ പറഞ്ഞില്ല 5 അപ്പവും 2 മീനും നിങ്ങളുടെ പക്കൽ എന്നാ ഉള്ളത്? അത്രേ ഉള്ളൂ, അത് ഇനി കൊണ്ടെത്താം. അപ്പോൾ അവരുള്ളത് കൊടുത്തു, അത് ഈശോ സ്വീകരിച്ചു, എന്നിട്ട് ഈശോ സമർപ്പിച്ചു, കൃതജ്ഞത അർപ്പിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചു? സമൃദ്ധി. നമുക്കുള്ളത് കൊണ്ട് നന്മാർത്ഥമായിട്ട് കൊടുക്കും, ബാക്കി തമ്പുരാൻ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മറ്റു കാര്യം, ഈ ധ്യാനം ചിലപ്പോഴൊക്കെ നമ്മൾ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ എൻ്റെ കോപ്പി എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, ചിലപ്പോഴൊക്കെ ആൾക്കാർ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ടെക്നിക്കലായിട്ടുള്ള പല വശങ്ങളുണ്ട്, ചില ദിവസം അത് ഒരുവരെ പോകുന്നില്ല, വരുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം, ഷുവറുള്ള മാർഗം, യൂട്യൂബിൽ കയറിയിട്ട് യൂട്യൂബിനകത്ത് യൂട്യൂബ് തുറന്നിട്ട് അവിടെ സെർച്ച് കോളത്തിൽ മൗണ്ട് നെബോ റിട്രീറ്റ് സെൻറ്റർ എന്ന് അടിച്ചു കൊടുത്തിട്ട് ഓൺലൈൻ ധ്യാനം എന്നും കൂടെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ ധ്യാനം മുഴുവൻ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ നമ്പറും അടിച്ചു കൊടുക്കുക, ഓൺലൈൻ ധ്യാനം 1, 2, 3, 5 നിങ്ങൾക്ക് എത്രയാണ് വേണ്ട, ആ നമ്പർ അടിച്ചു കൊടുത്താൽ കൃത്യ ധ്യാനം അവിടെ പൊങ്ങി വരും, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ എന്നിട്ട് ആ ഒരു സൈറ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പും വരും. അപ്പോൾ ഇത് കയറാൻ എളുപ്പമാണ്, തപ്പി കയറേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയിപ്പ് അങ്ങോട്ട് വരും. അവിടെ അങ്ങനെ ചെയ്യാനും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം
വാട്സാപ്പ് വഴിയൊക്കെ അയക്കുമ്പോൾ ചില ദിവസം അതങ്ങോട്ട് പോകുന്നില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ട് വരും, ചിലപ്പം ചിറക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ മൗണ്ടിനുമ്പോൾ ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും കൂടെ നമുക്കുണ്ട്. ഈ ദിവസങ്ങൾ ഇച്ചിരി മുടങ്ങിപ്പോയി എങ്കിൽ പോലും നമ്മുടെ ഈ ധ്യാനത്തിനകത്ത് തന്നെയുള്ള ചില പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ, ഉദാഹരണങ്ങളോ വിശദീകരണങ്ങളോ അത് ഒരു 5-6 മിനിറ്റൊക്കെ വരുന്നത് പോലെ ഉള്ള ചില ക്ലിപ്പുകൾ ഈ ധ്യാനത്തിനകത്ത് തന്നെ പെറുക്കിയെടുത്തിട്ട് അതിങ്ങനെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഓരോ ക്ലിപ്പ് അതിനകത്ത് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാതാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യുന്നുണ്ട്, ചില ദിവസങ്ങളെ കുറെ മുടങ്ങിയിട്ടുണ്ട്, ക്രമമായിട്ട് വന്നോളും. അതുകൊണ്ട് അത് നമുക്ക് ഒരു പഴയ കടന്നുപോയ സെഷനുകളിലേക്ക് ഒരു ഓർമ്മ പുതുക്കല്, ഒരു എത്തി നോക്കലിന് സഹായിക്കും. നല്ലതാ, പെട്ടെന്ന് കണ്ടുപോകാനായിട്ട് സഹായിക്കും. അവിടെ നിങ്ങൾ ആ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് എടുത്ത് മൗണ്ട് നെബോ ഷോർട്ട് വീഡിയോസ് എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് യൂട്യൂബിൽ. അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അറിയിപ്പുകൾ, പുതിയ വീഡിയോ വരും, അറിയിപ്പ് വരും. അത് നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ എളുപ്പമാണ് മറ്റുള്ള കൊടുക്കാനൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചൊപ്പം നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഇതിനോട് തമരം തരുന്ന പുതിയ വചനത്തിൻ്റെ ഒപ്പവും കരുത്തും പിന്നെ ഈ പ്രാർത്ഥനയുടെ ആ കൃപയും ഐശ്വര്യവാദവും അത് ഈ ധ്യാനത്തിനും പിന്നെയും പിന്നെ WWPN പ്രത്യേക കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയും സന്ദേശത്തിലെല്ലാം ഉള്ളത് നമുക്ക് എല്ലാം എടുത്തുകൊണ്ട് കരുത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതിന് ബാക്കിയിരിക്കാൻ നേരെ വരികയാണ്. നമ്മൾ ആത്മീയ ജീവിതത്തിൻ്റെ പര്യായങ്ങൾ പോലെ കാലാകാലങ്ങളിലെ പല പാരമ്പര്യങ്ങൾ കരുതപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു 12 ആശയങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ശൈലികൾ നമ്മളത് കണ്ടുവരികയാണ്. നമ്മളതിനകത്തൊരു 3-5 എണ്ണം കാണുകയുണ്ടായി. ദൈവഭയം, വിശുദ്ധി, കരുണ, പരിപൂർണത, ജ്ഞാനം, അതിലേക്ക് ഞാൻ അടക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഉള്ള 6-ാമത്തെ ഒരെണ്ണം തപശ്ചര്യകൾ അല്ലെങ്കിൽ അസെറ്റിസിസം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അസെറ്റിസിസം, അസെറ്റിക്കൽ ആൻഡ് മിസ്റ്റിക്കൽ എന്ന് പറഞ്ഞ രണ്ട് ആശയങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒന്നിലധികം പ്രാവശ്യം നമ്മൾ ഈ ധ്യാനത്തിൽ പങ്കുവെച്ച് പോന്നിട്ടുണ്ട്. ആത്മജീവിതത്തിന് ഇങ്ങനെ രണ്ട് ഘട്ടമുണ്ടായെന്ന്, രണ്ട് ശൈലിയുണ്ടായെന്ന് അസെറ്റിക്കൽ. ഞാൻ പറയുന്ന ഉദാഹരണം ഓർമ്മിക്കുന്നുണ്ടോ? കാറിലും മറ്റും പാട്ടിടുമ്പോൾ പെൻ ഡ്രൈവ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ കൂടുതലായിട്ടും CD ഇട്ട് നമ്മൾ പാട്ട് കേട്ടിരുന്ന അങ്ങനത്തെ സിസ്റ്റമുള്ള കാറുകളിൽ CD ഇടുമ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളത് പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. നമ്മൾ CD പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുമ്പം വണ്ടിയുടെ ഡാഷ് തുറന്ന് CD എടുത്ത് അതിൻ്റെ കവർ തുറന്ന് CD നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് പിടിക്കേണ്ട പോലെ പിടിച്ച് അത് ഈ പ്ലെയറിൻ്റെ അടപ്പ് തുറന്നിച്ചിട്ട് അതിനിടയ്ക്കത്തെ ആ ഒരു ചെറിയ വിടവിലേക്ക്, സ്ലോട്ടിലേക്ക് നമ്മൾ ഈ CD ഇങ്ങനെ പയ്യെ കയറ്റി കൊടുക്കും, തള്ളിക്കൊടുക്കും. പകുതിയോളം കയറി കഴിയുമ്പം അതിനകത്ത് ഉള്ള സെൻസറുകൾ ഓണായിട്ട് ഈ CD അകത്തേക്ക് വലിച്ചെടുത്ത് അതിനെ കൊണ്ട് അതിൻ്റെ പ്രത്യേക പൊസിഷൻ കൊണ്ട് ഇട്ട് അതിങ്ങനെ റൊട്ടേറ്റ് കറക്കിച്ചിട്ട് അതിൻ്റെ പ്രത്യേക നീഡിലൊക്കെ വഴി അതിൻ്റെ അതിനുള്ള പാട്ടുകൾ അത് ആ മെഷീൻ റീഡ് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് പാട്ടായിട്ട് ഇങ്ങോട്ട് നമുക്ക് സ്പീക്കറിലോട് കിട്ടാൻ തുടങ്ങും. ഈ ഒരു പ്രക്രിയ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ട്, ഇതിനകത്ത് 2 ഭാഗമുണ്ടെന്ന്. ഒന്ന്, നമ്മൾ ഈ ഡാഷ് തുറന്ന് ഈ CD പാക്കറ്റ് എടുത്ത് കവർ തുറന്ന് CD എടുത്ത് പിടിക്കേണ്ട പോലെ പിടിച്ച് ഈ പ്ലെയറിൻ്റെ അടപ്പ് തുറന്ന് അതിനകത്തേക്ക് തള്ളിക്കയറ്റി കൊടുക്കുന്നു. ഇത്രയും ഭാഗം ഒന്ന്. പിന്നെ ബാക്കി നടക്കുന്നതല്ല 2-ാമത്തെ ഭാഗം. എന്ന് പറഞ്ഞ പോലെ ആത്മജീവിതത്തിൽ ഒരു അസെറ്റിക്കൽ എന്ന് പറയുന്ന നമ്മുടെ ഭാഗത്ത് പരിശ്രമത്തോടുകൂടെ നമ്മൾ തമ്പുരാനിലേക്ക് വന്ന് വരുന്ന ആശ തുറന്ന് എടുത്ത് തുറന്ന് പിടിച്ച് തള്ളിക്കയറ്റുന്നത് അങ്ങനത്തെ ഒരു ഭാഗമാണ് അസെറ്റിക്കൽ. അത് എന്നതാ, പ്രായശ്ചിത്തപരമായ തപശ്ചര്യപരമായ നമ്മോട് തന്നെയുള്ള ബലപ്രയോഗത്തിൻ്റെതായ ഒരു കാലഘട്ടമാണ്. അത് കഴിയുമ്പോൾ തമ്പുരാൻ തന്നെ നയിച്ചുകൊണ്ട് പോകുന്നൊരു അനുഭവമുണ്ട്. തമ്പുരാൻ ശക്തമായ പ്രേരണ കൃപ തന്നിട്ട് ആത്മീയ അനുഭവങ്ങൾ, ആത്മീയ ദർശനങ്ങൾ, ആത്മീയ ആജ്ഞകൾ കിട്ടിയിട്ട് നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത വഴിയിലൂടെ നമ്മുടെ ജീവിതം അങ്ങ് പോകുന്നു. പരിശുദ്ധാത്മാവിന് നിർബന്ധിതന് അഞ്ച് ശ്രമിലേക്ക് പോവാണ് വളരെ സമത്വരുന്ന പോലെ. പെട്ടെന്നൊരു ആത്മീയ അനുഭൂതി ഉണ്ടായി, ഞാനത് ലയിച്ചു. ഇതേ ഒരു സ്വർഗം ദർശനം ഞാൻ കണ്ടു, വാതിൽ തുറക്കപ്പെട്ടു സ്വർഗം. വെളിപാടിൻ്റെ ആദ്യ രംഗങ്ങളിൽ യോഹന സുവിശേഷം എഴുതുന്നു അങ്ങനെ. അതൊക്കെ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസാണ്. ഈ CD അകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ CD എന്നാ സംഭവിക്കുന്നത് നമ്മളല്ല തീരുമാനിക്കുന്നത്, CD അല്ല തീരുമാനിക്കുന്നത്, ആ CD പ്ലെയർ തീരുമാനിക്കും. അതുകൊണ്ട് വലിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ട് ഇട്ടിട്ട് വട്ടം കറക്കിയിട്ട് അതിനെ റീഡ് ചെയ്തിട്ട് പാട്ട് പാടിക്കുന്ന കിട്ടുകയാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ് ഈ അസെറ്റിക്കൽ ആൻഡ് മിസ്റ്റിക്കൽ എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ ഉദാഹരണം പറഞ്ഞത്.
അപ്പൊ അതിനകത്ത് ഈ അസറ്റിസിസം എന്ന് പറയുന്ന ഈ തപശ്ചര്യ, നമ്മുടെ തന്നെയുള്ള ബലപ്രയോഗം, ഇത് ആത്മജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിത് ആവശ്യമാണ്. പശ്ചാത്തപിച്ച് പരിഹാരം അനുഷ്ഠിച്ച് നമ്മൾ തന്നെ ബലം പ്രയോഗിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ തന്നെ കൊണ്ടുവരിക. പൗലോസ് അപ്പോസ്തലൻ അതേക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നത് കാണാം. 1 കൊരിന്തോസ് 9:24 തിരുവചനങ്ങളിൽ, മത്സരക്കടത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹമാകുന്നത് ആകുന്ന ഒരുവർ മാത്രമാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി. ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. കായിക അഭ്യാസികൾ എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. നാം അനശ്വരമായതിന് വേണ്ടിയിട്ടും. ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്ന പോലെയല്ല. മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. കാര്യം വ്യക്തമാണല്ലോ. ഉദാഹരണ പുസ്തകം പറയുകയാണ്, മത്സരക്കളത്തിൽ ഓടുന്നവർ അവര് എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്ന പുസ്തകം പറയുകയാണ്. വലിയ മത്സരങ്ങളൊക്കെ, ഒളിമ്പിക്സും ഏഷ്യാഡും മറ്റ് നാഷണൽ ടൂർണമെൻറ്റുകളൊക്കെ വരുന്ന അവസരത്തിൽ അതിനുവേണ്ടി ഒരുങ്ങുന്ന വ്യക്തികൾ അടുത്ത കാലത്ത് ഏതോ ഒരു നമ്മുടെ സിന്ധു ബാഡ്മിൻ്റൺ എന്നൊക്കെ തോന്നുന്നത്, അവർ ഒരു മത്സരത്തിന് വേണ്ടി പരിശീലനം എടുത്തപ്പം അതേപ്പറ്റി ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ കാര്യം എനിക്ക് ആശ്ചര്യം തോന്നി. അവരൊരു യുവതിയാണല്ലോ. അവർ പറയാണ്, കഴിഞ്ഞ ഇത്രയും മാസങ്ങളായിട്ട് ഞാൻ മൊബൈൽ ഫോൺ നോക്കിയിട്ടേ ഇല്ല. അങ്ങനെ ശ്രദ്ധയും ഏകാഗ്രതയും സമയവും എല്ലാം മാക്സിമം ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. അതുപോലെ മറ്റു പല ഈ കായികാഭ്യാസികളും ഭക്ഷണത്തിനൊക്കെ എന്തോ ഒരു ചിട്ടയാണ്. പാട്ട് പാടുന്ന വ്യക്തികൾ സ്വരം അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തണുപ്പുള്ള ഒന്നും കഴിക്കില്ല. ഐസ്ക്രീമൊക്കെ നല്ല ഇഷ്ടം, പക്ഷെ തൊടുകയല്ല. അങ്ങനെയൊക്കെ ചിട്ടയെടുത്ത് പോകുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ചിലതൊക്കെ വർദ്ധിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ കായികാഭ്യാസികൾ എന്തെല്ലാം കാര്യത്തെ ചിട്ടയെടുക്കുന്നത്, ആരോഗ്യത്തിന് ഹാനികരമാകാവുന്ന, ക്ഷീണം വരുത്താവുന്ന ഒന്നും എടുക്കാതെ ഒരാതെ ഭക്ഷണവും അതിൻ്റെ വെള്ളം ക്രമീകരിച്ച് അത് രാവിലെ എണീറ്റ് നല്ല തണുപ്പുള്ളപ്പോഴും മടയുള്ളപ്പോഴും ഒക്കെ ഗ്രൗണ്ടിൽ പോയി ഓടുന്നു, വ്യായാമം എടുക്കുന്നു, വെള്ളത്തിൽ നീന്തുന്നു. അപ്പൊ അങ്ങനെ ശരീരത്തെ ഇങ്ങനെ കർശനമായി നിയന്ത്രിച്ച് പരിശീലിപ്പിച്ച് കീഴ്പ്പെടുത്തി ഒരു ഉന്നത്തിന് വേണ്ടി സമ്മാനം നേടാൻ, ട്രോഫി നേടാൻ, ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അപസ്തോലൻ പറയുകയാണ്, അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു, നമ്മളാകട്ടെ അനശ്വരമായ കിരീടം നേടാൻ വേണ്ടിയിട്ട് ഇപ്രകാരം ഒരു പോരാട്ടം നടത്തണം. അപ്പം ഇങ്ങനെ എന്നിട്ട് അപസ്തോലൻ തന്നെ തന്നെ അനുഭവം പറയുകയാണ്, ഞാൻ അവരോട് സുവിശേഷം പ്രസംഗിച്ചു, അവരൊക്കെ അത് കേട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്. ജോൺ മരി വിയാനച്ചന് ഇങ്ങനെ സങ്കടമുണ്ടായിരുന്നു. അച്ഛൻ പറയും, എല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിച്ചും പ്രാർത്ഥിച്ചും എല്ലാം വിശ്വത്തിന് കയറി പോവാ, ഞാനിവിടെ മഹാഭാവി ഇങ്ങനെ ഇരുന്ന് ഈ കുമ്പസാരിപ്പിച്ച് ഇരുന്ന് ഞാൻ എൻ്റെ ആത്മകായി ഒന്നും നോക്കുന്നില്ല, എൻ്റെ ഭാവത്തിന് പരിഹാരം ചെയ്തിട്ടില്ല. അവിടെ എനിക്ക് പോയി പ്രാവശ്യത്തെ മനുഷ്യങ്ങൾ പറഞ്ഞ് അങ്ങേര് 3 പ്രാവശ്യം ഒളിച്ചു ഓടിയത് പള്ളിയിൽ നിന്നും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പോയി ഏതാനും മാസങ്ങൾ തന്നെ ദൂരെയുള്ള ഒരു സഹോദരൻ്റെ വീട്ടിൽ പോയി ഒളിച്ച് താമസിച്ച് താമസം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പ്രാവശ്യം കൊണ്ട് ഒളിച്ചോടാൻ പോയി, അതൊക്കെ പകുതി വഴിയിൽ വെച്ച് പരാജയപ്പെട്ടു പോയി. അപ്പം തപശ്ശരി ചെയ്ത് ഇങ്ങനെ ശരീരത്തെ കീഴ്പ്പെടുത്തി അങ്ങനെ തന്നെ തന്നെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കണമെന്നുള്ള അതീവരമായ ആഗ്രഹം ജോൺ മരി വിയാൻസിനുണ്ടായിരുന്നു. ഇത് പൗലോസ് അപ്പോസ്തലനും അത് തന്നെ പറയുക, മറ്റുള്ള സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, അത് അവർക്ക് കൊള്ളാം. പക്ഷെ ഞാൻ തിരസ്കൃതാകാരിക്കും, ഞാൻ എന്നെ തന്നെ ഈ സുവിശേഷത്തിൻ്റെ ആദർശത്തിനനുസരിച്ച് എന്നെ തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എനിക്കതുകൂടെ ഉപകാരമില്ല. അപ്പോൾ എന്നെ തന്നെ ഞാൻ കർശനമായി, ഞാൻ തിരസ്കൃതനാകാതിരിക്കുന്ന എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുമ്പോഴും ഈ കാര്യം പറയുന്നുണ്ടല്ലോ, ഈശോയെ സ്വന്തമാക്കാൻ, ഈശോയുടെ ഒന്നായി കാണപ്പെടാൻ വേണ്ടി ഞാൻ തീവ്രമായിട്ട് പരിശ്രമിക്കുകയാണ്. 3 ഫിലിപ്പിയ 3:12 ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നാൽ ഞാൻ പൂർണ്ണനായെന്നും അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്ന സഹോദരനെ, ഞാൻ തന്നെ ഇനി സ്വന്തമാക്കിയത് കരുതുന്നില്ല. ഒരു കാര്യം ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. പിൻപിലുള്ളവയെ മറന്നിട്ട് മുന്നിലുള്ള യേശുവിനെ ലക്ഷ്യമാക്കി തീവ്രമായിട്ട് മുന്നേറുകയാണ്. അതൊരു ഓട്ടപ്പന്തയമാണ് എന്ന് അപ്പോസ്തലൻ പിന്നീട് തിമോത്തിക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ടല്ലോ. 2 തിമോത്തി 4
ഏഴാം വാക്യം, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. അപ്പൊ കായികാഭ്യാസികൾ മത്സരത്തിൽ എല്ലാവരും ഓടുന്നെങ്കിലും എല്ലാവർക്കും സമ്മാനം കിട്ടുന്നില്ല. പക്ഷേ ഈ ആത്മീയ ഓട്ടത്തിൽ ഓടേണ്ട പോലെ ഓടുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടും, അനശ്വരമായ കിരീടം. അത് അവസരം അവിടെ പറയുന്നത് എനിക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നത് എനിക്ക് മാത്രമല്ല, ഇതുപോലെ തീവ്രസ്ഥനിടം പരിശ്രമിച്ച് ഓടുന്ന എല്ലാവർക്കുമായി അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് രണ്ട് തിമോത്തി നാല് നമ്മൾ വായിക്കുകയാണ് അങ്ങനെ. അപ്പം ഇങ്ങനത്തെ ഒരു സ്വയമുള്ള ബലപ്രയോഗം, ഇതാണ് ഈ അസെറ്റിസിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ പുറകിലുള്ളത്. ഗ്രീക്കിലുള്ള അസ്കയോ എന്നൊരു വാക്കാണ്. അസ്കയോ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പരസ്പരം പറയുന്ന പോലെ ഒരു കായിക അഭ്യാസി തൻ്റെ തന്നെ ശരീരത്തെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുന്നു. ഒരു പരുക്കനായ വസ്തു എടുത്തിട്ട് അതിനെ ഉരുക്കി ഉരുക്കി അല്ലെങ്കിൽ രാഗി രാഗി അല്ലെങ്കിൽ ചൂളയിലിട്ട് ചുട്ടു പഴിപ്പിച്ച് തല്ലി പരത്തി നല്ല ഉപകാരപ്രദമായൊരു കത്തിയോ ഉപകരണമായിട്ട് മാറ്റിയെടുക്കുന്നു പറഞ്ഞ പോലെ ഒരു അസംസ്കൃത പദാർത്ഥത്തെ ഇങ്ങനെ മെരുക്കി കൈകാര്യം സംസ്കരിക്കുന്ന പ്രക്രിയ, അങ്ങനെയും ഈ അസ്ക്യോ എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വശം ആത്മജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ തന്നെയുള്ള ബലപ്രയോഗം. ഇതിൻ്റെ ഒരു തീക്ഷ്ണമായ മനോഹരമായ ആവിഷ്കാരങ്ങളാണ് ഈ കന്യാത്ത സമർപ്പണം, ബ്രഹ്മചര്യ ജീവിതം, പിന്നീട് സന്യാസ ജീവിതം, അതുപോലെ തന്നെ ഈ രക്തസാക്ഷിത്വം വരിക്കാനായിട്ട് ആൾക്കാർ വിട്ടുകൊടുക്കുമ്പോൾ അവരുടെ ശരീരത്തെ ഇതുപോലെ കീഴ്പ്പെടുത്തുന്നതിനപ്പോൾ അതിനകത്തുണ്ട്. ഈ രക്തസാക്ഷിത്വമാണ് ആദ്യം ഉണ്ടായ രക്തസാക്ഷിത്വത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതേ ചൈതന്യത്തിൽ ജീവിക്കാൻ വേണ്ടി ആൾക്കാർ മരുഭൂമിയിലൊക്കെ ഈജിപ്തിലെ അന്തോനീസ് പുണ്യാനൊക്കെ അങ്ങനെ അവർ പോയി സ്വന്തം ശരീരത്തെ ഇങ്ങനെ കീഴ്പ്പെടുത്തി നിയന്ത്രിച്ച് തപസ് ചെയ്ത് ആത്മീയതയിൽ വളരാൻ ആഗ്രഹിച്ചു പരിശ്രമിച്ചു. അതിൽ നിന്നാണ് പിന്നീട് ഈ കന്യാവ്രത ജീവിതവും ബ്രഹ്മചര്യ ജീവിതവും പിന്നീട് അത് ഒറ്റയ്ക്കുള്ള ജീവിതം മാറി കൂട്ടായ ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെയാണ് സന്യാസ ഭവനങ്ങൾ എല്ലാം ഉണ്ടായി വരുന്നത്. അപ്പം ഇതെല്ലാം ഈ അസെറ്റിസിസത്തിൻ്റെ ഒരു ഭാഗമാണ്, പല രീതിയിൽ നമ്മെ തന്നെ നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത്. അപ്പം ഈ അസെറ്റിസിസം എന്ന് പറയുന്നത് അത് ആവശ്യമാണ്, നമുക്കറിയാം സ്വർഗരാജ്യം ബലവശ്യമാണ്, ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രണം വേണം, നിയന്ത്രണം എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇടുങ്ങിയ വഴിയിലൂടെ നീങ്ങാൻ പറ്റുള്ളൂ. വിശാലമായ വഴി, എല്ലാവരും പോകുന്ന വഴി, അതിനെയല്ല നമ്മൾ പോകുന്നത്, ഇടുങ്ങിയ വഴിയിലൂടെ. അപ്പം നമ്മൾ തന്നെ ബലം പ്രയോഗിച്ച് ഗലാത്തി 5 പറയുന്ന പോലെ മോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. വീണ്ടും ഗലാത്തി 5 വായിക്കുന്നുണ്ട്, മിശ്രായിക്കുള്ള നമ്മുടെ ശരീരങ്ങൾ അതിൻ്റെ എല്ലാ മോഹങ്ങളുടെ വികാരങ്ങളുടെ ക്രൂശിച്ചിരിക്കുന്നു. ഇങ്ങനെ നിരവധിയായ വചനഭാഗങ്ങൾ ഈ ഒരു അസെറ്റിക്കൽ ശൈലിയിലേക്ക് വിരച്ചു കൊണ്ടുന്നുണ്ട്. ഇതിൻ്റെ ചൈതന്യം എടുത്തുകൊണ്ട് സന്യാസത്തിൻ്റെ തീവ്രമായ ഭാവങ്ങളിലേക്ക് പോയ വ്യക്തികളുണ്ട്. 5-6 ഒക്കെ നൂറ്റാണ്ടുകളിൽ ടർക്കി, സിറിയയിലെ ടർക്കി അലോപ്പോ അവസരങ്ങളിലൊക്കെ തൂണിൻ്റെ മുകളിൽ ജീവിതകാലം മുഴുവൻ നിന്ന് കൈവിരിച്ചു പിടിച്ച് അല്ലെ മുട്ടമേ നിന്ന് 2-3 മാത്രം ചതുരമുള്ള ഒരു പ്ലാറ്റ്ഫോം സൈഡിലിങ്ങനെ ചെറിയ വേലി കെട്ടിവെച്ച് അത് 10, 20, 25, 30 ഒക്കെ അടി 50 പൊക്കത്തിലുള്ള തൂണ് കെട്ടിയുണ്ടാകാൻ മുകളിൽ കയറി ഇങ്ങനെ അല്പ ഭക്ഷണം മാത്രം കഴിച്ച് രാത്രിയും പകലും മഴയത്തും മേനക്കാലത്തും എല്ലാം അങ്ങനെ പ്രാർത്ഥിച്ച് 10, 30 വർഷങ്ങളൊക്കെ ഇങ്ങനെ ചെലവഴിച്ച വ്യക്തികൾ തൂണിമേൽ ഷെമയോൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ, അതനുകരിച്ച് തൂണിമേൽ ഷെമയോൻ തന്നെ ഒരു ജൂനിയർ, അങ്ങനെ പല വിശുദ്ധരൊക്കെ അവിടെയുണ്ട്, ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെ ചരിത്ര സംഭവങ്ങൾ യാഥാർത്ഥ്യങ്ങളുമാണ്, നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. അല്ലെങ്കിൽ ഒരിക്കലും കിടക്കാതെ നിന്നുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ ചിലവഴിക്കുന്നു, ചെറിയ ഇടുങ്ങിയൊരു ഗുഹയ്ക്കകത്ത് അനങ്ങാൻ പോലടയില്ലാത്തടത്ത് കയറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ തപശ്ശരികളുമായിട്ട് ജീവിച്ച അനേക വ്യക്തികളെ കാണാനായിട്ട് പറ്റും. തപശ്ശരികളുടെ ഒരു വലിയ പാരമ്പര്യം തന്നെ സഭയിലുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോഴും ഈ തപശ്ശരികൾ എന്ന് പറയുന്നതും അതിൽ തന്നെ പൂർണ്ണമല്ല, അതിൽ തന്നെ പൂർണ്ണം. അതുകൊണ്ടാണ് പലസപ്പസം അപ്പുറത്ത് പറഞ്ഞ് നമ്മൾ കണ്ടു, എൻ്റെ ശരീരം ഞാൻ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും എൻ്റെ സ്നേഹമില്ലെങ്കിലൊന്നുമല്ല. ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിലൊന്നുമല്ല. ദഹിപ്പിക്കാൻ വിട്ടുവെച്ച് നമ്മുടെ തപശ്ശരികളുടെ മൂർദ്ധന്യ അവസ്ഥയാണ്. തീയിലേക്ക് ഇറങ്ങി നിന്ന് ഞാൻ തീരാൻ കത്തിത്തീർത്ത് കളയുകയാണ് തമ്പുരാന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, ആത്മീയ ചിട്ടയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത്രമാത്രം തീക്ഷ്ണത,
അതിനിപ്പുറത്തേക്കാണ് പിന്നെ ബാക്കി ഇതുപോലെയുള്ള ഒരുപാട് തവച്ചിട്ട് കൈവരിച്ച് പിടിക്കുന്നു, മുട്ടുപത്ത് നിൽക്കുന്നു, ഭക്ഷണം ഒഴിവാക്കുന്നു, നാല് ഭക്ഷണം ഒഴിവാക്കുന്നു, ദിവസങ്ങളോളം വെള്ളം മാത്രം കുടിക്കുന്നു, അങ്ങനെയുള്ള തപശ്ശരികളൊക്കെ വർഷങ്ങളോളം ഭക്ഷണം ഒന്നും കഴിക്കാതെ ജീവിച്ച അനേക വിശുദ്ധരുണ്ട്. നമുക്കറിയാം കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ച അനേക വിശുദ്ധരുണ്ട്. അങ്ങനെ തപശ്ശരികളുടെ ഒരു വലിയ ലോകം. പക്ഷെ ആ തപശ്ശരികൾ അതിൽ തന്നെ പൂർണ്ണ അല്ല, അത് മറ്റു ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കണം. എന്താണത്? ഈ തൃത്വിക കൂട്ടായ്മയിലേക്ക്, ചൈതന്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് നമ്മോട് തന്നെ എടുക്കുന്ന ഒരു ബലപ്രയോഗം എന്ന രീതിയിലാണ് ഈ പ്രായശ്ചിത്ത പരിഹാര കൃത്യങ്ങൾക്ക് പ്രസക്തിയുള്ളത്. ഇബ്രാഹിസ്വാമിയും മറിയം ത്രേസ്യയും അവിടൊക്കെ ജീവിതത്തിൽ അതുപോലെ ഫാത്തിമയിലെ കുഞ്ഞുങ്ങളൊക്കെ ചമ്മട്ടിയടിച്ചും മുള്ളഞ്ഞാണ ധരിച്ചും ഒക്കെ തങ്ങളുടെ തന്നെ ബലം പ്രയോഗിച്ചു. അത് ഒരു വശത്ത് തങ്ങളുടെ ആസക്തികളെ നിയന്ത്രിക്കാൻ, ശരീരത്തെ കീഴ്പ്പെടുത്താൻ, മറുവശത്ത് ഈശോയുടെ പരിഹാര യോഗ്യതകൾ കുരിശിൻ്റെ സഹനത്തോട് ചേർത്ത് തങ്ങളുടെ ഈ സഹനം കാഴ്ചവെച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് പൂർണ്ണത. അപ്പം ദൈവസ്നേഹം, പരസ്നേഹം, ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നിടത്തെ ഈ തപശ്ശരികൾക്ക് പ്രസക്തിയുള്ളൂ. അതില്ലാത്ത തപശ്ശരിയ വിലയില്ലാത്തതാണ്, വിലയില്ലാത്തതാണ് എന്ന് നമ്മൾ അറിയണം. അസിസി പുണ്യവാന്റെ ജീവിതത്തിൽ ഒരു വലിയ നോമ്പ് കാലത്ത് ഈശോ 40 ദിവസം ഉപവാസം എടുത്തതിനെ അനുസ്മരിച്ചു കൊണ്ട് 40 ദിവസം ഭക്ഷണവും ഒന്നും കഴിക്കാതെ, പാനീയം എനിക്ക് അറിഞ്ഞുകൂടാ, മോശ മലമുകളിൽ 40 ദിവസം ഭക്ഷണവും പാനീയം ഇല്ലാതെ കമിഴ്ന്ന് കടന്ന് പ്രാർത്ഥിച്ചു എന്ന് മോശ എഴുതുന്നുണ്ട്. രണ്ടു പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ചായിട്ട് മോശ പറയുന്നുണ്ട്, നമ്മൾ വഴിനിമിത്തി കാണുന്നുണ്ട്. അപ്പം അസിസി പുണ്യൻ അങ്ങനെ ഒരു തീഷ്ണമായ ചിന്ത വന്നിട്ട് അങ്ങനെ ഉള്ളൊരു പ്രാർത്ഥനയിലേക്ക് വന്നു. അങ്ങനെ 39 ദിവസം അദ്ദേഹം ഉപവാസം എടുത്തു. 40 ദിവസം അടുത്തത് അങ്ങനെ ഇരിക്കുമ്പോൾ അതിലുള്ള ചിന്ത വന്നു, ഒരു ദിവസം കൂടെ ഞാൻ ഇങ്ങനെ ആയത് കഴിയുമ്പോൾ ഞാൻ ഈശോ ചെയ്തതുപോലെ 40 ദിവസം ഉപവസിക്കും, ആളായിട്ട് മാറും. ചിന്ത വന്നപ്പോഴേ ഒരു അപകടം അദ്ദേഹം മണത്തു. അഹങ്കാരം, ഒരു തൃപ്തി, ഈ അപകടം തിരിച്ചറിഞ്ഞ് അപ്പോഴേ അദ്ദേഹം എണീറ്റ് പോയി ഭക്ഷണം കഴിച്ച് 39 ദിവസം ഉപവാസം അവസാനിപ്പിച്ചത്രേ നമ്മൾ ജീവിതത്തിൽ വായിക്കുകയാണ്. അപ്പോൾ ഈശോയുമായുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു ചിന്ത വിട്ടിട്ട് ഞാനും 40 ദിവസം ഉപവസിച്ച ആളാണെന്നുള്ളൊരു തൃപ്തിയിലേക്ക്, സ്വയം സ്നേഹത്തിലേക്ക്, അഹങ്കാരത്തിലേക്ക് ചിന്ത തെന്നുന്നത് കണ്ടപ്പോഴേ അസിസി പുണ്യാൻ ആ കാര്യം കട്ടിന്ന് കളഞ്ഞു, അത് നിർത്തിക്കളഞ്ഞു. അപ്പോൾ നോക്കിയ ആ തമ്പുരാനോടുള്ള സ്നേഹം, അതിലാണ് ഈ കാര്യങ്ങളെല്ലാം വരേണ്ടത്. അസിസി പുണ്യാൻ ജീവിതത്തിലെ മറ്റൊരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ ഭക്ഷണ നിയന്ത്രണം, ദരിദ്രോചിത ജീവിതമാണ് അവരുടെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിസ്സാരമായ ഭക്ഷണം. പക്ഷെ ഒരു സഹോദരൻ്റെ അസുഖം വന്നിട്ട് എന്തോ ഒരു സൂപ്പ്, ആട്ടു സൂപ്പോ കോഴി സൂപ്പോ ഏതായിട്ട് കഴിച്ചേ പറ്റൂ, അല്ല ആരോഗ്യമുണ്ടൊക്കെ പറ്റുകയായിരുന്നു ഡോക്ടർ പറഞ്ഞു. പക്ഷേ അതുണ്ടാക്കി കഴിക്കാനായിട്ട് സമൂഹത്തിൽ ഒരിക്കലും മാംസ ഭക്ഷണം ഉപയോഗിക്കുന്നില്ല, കോഴി സൂപ്പൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ സഹോദരന് ഭയങ്കര വിഷമം, ഞാൻ മാത്രം ഇങ്ങനെ രുചിയുള്ള സൂപ്പ് കഴിക്കുന്നല്ലോ കുടിക്കുന്നല്ലോ, അത് വെച്ചുകൊണ്ട് അങ്ങനെ വിഷമിക്കുകയാണ്. ഇതറിഞ്ഞ് അസിസി പുണ്യാൻ ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ബ്രദറിനെ വിളിച്ചുകൊണ്ട് പോയിരുന്നിട്ട് 2 പാത്രം എടുത്തിട്ട് തൻ്റെ പാത്രത്തിലും ഈ സൂപ്പ് ഒഴിച്ച് താൻ തന്നെ അദ്ദേഹത്തിന് മെന്നെ വെച്ച് കുടിച്ച് അദ്ദേഹത്തിന് ഒഴിച്ച് കൊടുത്ത് കുടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അത് സൂപ്പ് കുടിക്കാനൊരു അവസരം കണ്ടുപിടിച്ചതായിട്ടല്ല, മറിച്ച് ഒരു ന്യായം കണ്ടുപിടിക്കുന്നതല്ല, കൊതികാരണമല്ല. ഈ സഹോദരൻ്റെ ആ ഒരു മാനസിക ക്ലേശത്തെ ആശ്വസിപ്പിക്കാൻ, മറികടക്കാൻ, അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അസിസി പുണ്യാൻ ആ ഒരു ചിട്ട തെറ്റിക്കുകയാണ്. നമുക്ക് തപശ്ശരികളും ചിട്ടകളും തമ്പുരാൻ ഈ വാൽമീകി പിന്നെ ഈ അസറ്റിക്കൽ പ്രാക്ടീസിനകത്തിൽ നമുക്ക് എടുക്കാനുള്ള ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന്, സഹോദര മക്കളിൽ നിന്ന് അകലാനുള്ളതായിട്ട് മാറി വരാൻ പാടില്ല. സാപത്ത് ആചരണത്തിൻ്റെ കൽപ്പന എത്ര കർക്കശമായിട്ട് തമ്പുരാൻ കൊടുത്തതാണ്, നീയോ നിൻ്റെ വീട്ടിലുള്ളവരോ ജോലിക്കാരോ പരദേശികളോ മൃഗങ്ങളോ പോലും ഒന്ന് പണിയെടുക്കരുത് എന്നാണ് നമ്മൾ ഉറപ്പാട് 20 കാണുന്നത് സാപത്തിനെ കുറിച്ച് കൽപ്പന വായിക്കുമ്പോൾ. അത് അത് ആ കർക്കശത്തിൻ്റെ യഹോദരത എടുത്തു. അതുകൊണ്ട് ഈശ്വരകാലമായിട്ട് നമ്മൾ കാണുന്ന സാപത്ത് ദിവസത്തിൽ എന്തെല്ലാം ചിട്ട അവർ പാലിച്ചിരുന്നത്. പക്ഷേ മനുഷ്യ സ്നേഹത്തിൻ്റെ നന്മ ചെയ്യുന്ന വിഷയം വരുമ്പം ഈശോ
ആ ഒരു സാബത്ത് കൽപ്പന ലംഘിച്ചുകൊണ്ട് എന്ന പോലെ പെരുമാറുന്ന പല രംഗങ്ങളും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു. അതിന് പേരിൽ ഈശോയ്ക്കെതിരെ അവർ തർക്കിക്കുകയും ആക്ഷേപം ഉന്നയിക്കുകയും കുറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്യും. സാബത്തിനെ കുറിച്ച് വിവാദങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൽപ്പന തന്ന ദൈവം തന്നെ കൽപ്പന ലംഘിക്കുന്നതായിട്ട്, അപ്പോൾ കൽപ്പനകൾ കൃത്യമായിട്ട് എടുത്ത് പാലിച്ച് കർക്കശമായി തങ്ങളെ തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നുള്ള അസറ്റിക്കൽ സ്വയം നിയന്ത്രണം തപസ്സിന്റെ ഭാഗമാണ്. പക്ഷെ അത് സ്നേഹത്തിന് വിരുദ്ധമാകാൻ പാടില്ല, സ്നേഹത്തിന് തടസ്സമാകാൻ പാടില്ല. സ്നേഹമാണ് അതിനേക്കാൾ വലുത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ലൂക്ക 14 ഈശോ പറയുന്നുണ്ട്, സാബത്ത് ദിവസം നിങ്ങളുടെ ആടോ മകനോ കഴുതയോ വല്ലതും കുഴിയിൽ വീണാൽ അതിനെ പിടിച്ച് കയറ്റാത്തതായിട്ട് നിങ്ങളിൽ ആരാ ഉള്ളത്? അങ്ങനെയെങ്കിൽ പിന്നെ സാബത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രോഗിയായ വ്യക്തിക്ക് ഞാൻ സൗഖ്യം കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്ന എന്തിനാ? ലൂക്ക 14:4-5-6 വാക്യം നമ്മൾ കാണുകയാണ്. അപ്പൊ തൻ്റെ സഹോദരന സഹോദരിയെ, ലൂക്ക 13:15 വാക്യത്തില് സാബത്തിന് കാളയോ കഴുതി കൊടുത്ത് തയ്ച്ചു കൊണ്ട് വെള്ളം കുടിപ്പിക്കുകയല്ലേ. അപ്പം സാബത്ത് നിയന്ത്രണങ്ങള് കാർക്കശ്യത്തിന്റെ നിയമങ്ങള് സ്നേഹത്തിന് വിരുദ്ധമാകാൻ പാടില്ല. സ്നേഹം ബന്ധമാണ്, മറ്റുള്ള പരിഗണനയാണ്. അപ്പൊ നിയമം തന്നെ തന്ന തമ്പുരാൻ തന്നെ നിയമം തെറ്റിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. പഴയ നിയമത്തിൽ നമ്മളിടയ്ക്ക് വായിച്ചിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്, ദാവീദ് മനുജരന്മാരും വിശന്ന് സാവൂള് കൊല്ലാൻ അന്വേഷിക്കുന്നൊരു അവസരത്തിൽ വിശന്ന് പലായനം ചെയ്ത് രക്ഷപ്പെടാൻ പോകുമ്പോൾ പുരോഹിതന്റെ പക്കലെത്തി, അപ്പോൾ ഭക്ഷിക്കാൻ പലോട്ടം ചോദിച്ചു. ദാവീദിനെ അദ്ദേഹത്തിന് അറിയാം, പക്ഷെ ഈ രാജാവ് കൊല്ലാനിപ്പോൾ ഓടി അന്വേഷിച്ചിട്ട് ഓടുക എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. അപ്പോൾ പറഞ്ഞു, പുരോഹിതൻ പറഞ്ഞു കഴിച്ചപ്പം മാത്രമേ ഉള്ളൂ, അടുത്താരുന്ന് മാറ്റി വെക്കുന്ന കഴിച്ചപ്പം പുരോഹിതനെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ചോദിച്ചു, അതെടുത്ത് കൊടുത്തു. ദാവീദും കൂട്ടുകാരും കഴിച്ചിട്ട് വിശപ്പടക്കി പോയി. ഈ ഒരു സംഭവത്തെ ഈശോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പതിമത്തിന് സാബത്ത് ദിവസം ഗോതമ്പ് വയലിൽ ഇങ്ങനെ കതിരുകൾ പറിച്ച് അപ്പസ്തോലന്മാർ തിന്നതിനെ കുറിച്ച് തർക്കമുണ്ടാകുമ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് ദാവീദ് അനുജന്മാർ ചെയ്തത്? അവർ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടും പാവമില്ലാത്തവരായിട്ട് തുടരുന്നില്ലേ എന്നീശോ എടുത്ത് ചോദിക്കുകയാണ്. അപ്പം നിയമങ്ങൾ കാഴ്ചയപ്പോ എന്ന് പറയുന്നത്, തിരുസാന്നിധ്യത്തിന്റെ അപ്പം എന്ന് പറയുന്നത് പുരോഹിതൻ മാത്രമേ കഴിക്കാനാവുള്ളൂ. പക്ഷേ പുരോഹിതനല്ലാത്ത ദാവീദ് കൂടെ ഉള്ളവരും അത് കഴിച്ചു വിശന്ന് ജനിക്ക് വന്നപ്പോൾ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കർക്കശ നിയമങ്ങൾ, തപശ്ചര്യകൾ, നിബന്ധനകൾ അതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുണ്ട്. അത് ദൈവമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇതാണ് ഈശോ പഠിപ്പിച്ചു തരുന്ന, വെളിപ്പെടുത്തുന്ന തൃത്യക ദൈവത്തിൻ്റെ ജീവിത ശൈലിയുടെ ചില നേർക്കാഴ്ചകൾ നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ തപശ്ചര്യകളുമായിട്ട് നീങ്ങുമ്പോൾ ചില ആൾക്കാർക്കിടയിൽ, ചില പാരമ്പര്യങ്ങൾക്കിടയിൽ, ചില കാലഘട്ടത്തിൽ തപശ്ചര്യകൾ പരമാവധി ചെയ്തുകൊണ്ട് പുണ്യം പ്രാപിക്കുക, ആത്മീയ ജീവിതത്തിൽ തിളങ്ങി നിൽക്കുക എന്നുള്ള വലിയൊരു ആവേശം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിന്നിരുന്നത് കാണാനായിട്ട് പറ്റും. ഇന്നും ചിലപ്പോൾ നമ്മൾ അങ്ങനെയുണ്ട്. നോമ്പ് കാലത്ത് 50 നോയമ്പിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച്, അല്ലെ വെള്ളം മാത്രം കുടിച്ച്, അല്ലെങ്കിൽ ഇത്ര ദിവസം ഉപവാസം എടുത്തുകൊണ്ട് നടന്ന് ഇത്ര ദൂരം തീർത്ഥാടനം ചെയ്ത് മല കയറി പ്രാർത്ഥിച്ച്, അല്ലെ ഇത്ര വലിയ കുരിശും വഹിച്ചുകൊണ്ട് മല കയറി പ്രാർത്ഥിച്ച് ഇത്ര വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ നീങ്ങുന്ന ചെയ്യുന്ന തപശ്ചര്യകൾ മനോഹരമാണ്, നല്ലതാണ്, സഹായകരമാണ്. പക്ഷെ അത് നമ്മുടെ തലയ്ക്ക് അഹങ്കാരവും തൃപ്തിയും ഉണ്ടാക്കിക്കരുത്. തമ്പുരാനിലേക്ക് എളിമയോടെ എടുക്കുന്നതിന് പകരം, സഹ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഇത് ചിട്ടയെ ശീലമായിട്ട് വെച്ചുകൊണ്ട് മറ്റുള്ളവരെ അവഗണിച്ചൊക്കെ പോകുന്ന രീതിയിൽ ആത്മതൃപ്തി അഹങ്കാരത്തിലേക്ക് പോകുന്ന രീതി വന്നു കഴിഞ്ഞാൽ തടസ്സമാണ്. അങ്ങനത്തെ ഒരു വശം അവിടെ ഉണ്ട്. അപ്പം നമ്മളിത് ഈ തപശ്ചര്യ അല്ലെങ്കിൽ അസറ്റിക്കൽ പ്രാക്ടീസസ് അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് കാണുകയായിരുന്നു. ഇത് നമ്മുടെ ആത്മജീവിതത്തിൽ എല്ലാ സമൂഹങ്ങളിലും നമുക്കറിയാം, ഭാരതീയ പാരമ്പര്യത്തിലൊക്കെ വലിയ തപസ് ചെയ്ത ഋഷിമാരെ കുറിച്ചുള്ള ഒരുപാട് സംഭവങ്ങളും കഥകളും എല്ലാം ഉണ്ട്, പാരമ്പര്യങ്ങളും. അത് ബുദ്ധ മതത്തിൽ എല്ലായിടത്തും വളരെ കർക്കശമായ തപശ്ചര്യകളുടെ ചിട്ടകൾ എല്ലായിടത്തും കാണാനായിട്ട് പറ്റും. ഒരുപക്ഷെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ കാണുന്നതിനേക്കാൾ കർക്കശമായ തപശ്ചര്യകൾ ബുദ്ധ സന്യാസികളുടെ ഇടയിൽ തണുത്തുറഞ്ഞ വെള്ളത്തിൽ 100 ദിവസം നിന്നുകൊണ്ട് അല്പഭക്ഷണം മാത്രം കഴിച്ച് തപസ് ചെയ്ത് ശക്തി ആർജിച്ച് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള തപശ്ചര്യകളുടെ വലിയ അല്ലെങ്കിൽ ഭീകരമെന്ന് പറയാവുന്ന പോലെ ചിട്ടകളൊക്കെ ഉണ്ട്.
നമ്മൾ പല പാരമ്പര്യങ്ങളിലും. അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ തപശ്ചര്യകൾ ചെയ്യുന്നിടത്താണ് എൻ്റെ ആത്മീയതയുടെ തിളക്കം. ഇത്ര വർഷമായിട്ട് ഞാൻ അമ്പത് നോമ്പ് തെറ്റിച്ചിട്ടില്ല, ഈ അമ്പത് നോമ്പ് ഞാൻ ഒരു പിന്നെ കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു നേരെ കഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ തൃപ്തിയിൽ ഞാൻ നല്ല ആത്മീയ കരുത്തി ജീവിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ഒരു മൂഢ അവസ്ഥയിലേക്ക് പോകരുത്. ഇതെല്ലാം നമുക്ക് നല്ലതാണ്, സഹായകമാണ്. ഒരു കാര്യം എന്താണ്, ഈ തൃത്വിക ആന്തരിക ജീവിതത്തിൻ്റെ ശൈലിയിൽ നമ്മുടെ ജീവിതം വളർന്നു വരണം. തമ്പുരാനോടുള്ള അടുപ്പവും സ്നേഹവും അതിനെ തന്നെ വ്യക്തതയെ വെച്ച് ജീവിക്കാനുള്ള ശ്രദ്ധയും അങ്ങനെ ജീവിക്കാനുള്ള കരുത്തും എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു ബന്ധോന്മുഖത അതിലേക്ക് വരണം. ഈ ഒരു രണ്ടാമത്തെ ഒരു തല പ്രധാനപ്പെട്ടത് അത് നമ്മൾ തൃത്വത്തിൽ നോക്കി കണ്ടുപഠിക്കുന്നതാണ്. അത് നമ്മൾ വിശദമായിട്ട് വരും സെഷനുകളിൽ കാണും. ഇപ്പം നമ്മൾ ഈ ഒരു വശം, ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഗൗരവമുള്ള ഒരു വശമാണ് അസെറ്റിസിസം. പക്ഷെ അതിന് ഇത്രയേ പ്രാധാന്യം ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദീപകാരം സെലിബ്രേറ്റ് ഉള്ളങ്ങൾ പ്രാർത്ഥന പൂർവ്വം ചേർക്കാം. കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചന മേ കിടുവാൻ നരനായിവം നൊപ്പിറന്നവനേ മിശിഹ കർത്താവേ മാലാകമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നന്ദി സ്തുതി മഹത്വം, നന്ദി സ്തുതി മഹത്വം. നല്ല ഈശോയെ തിരുവോസ്തുരൂപനായി ദിവ്യകാരുണ്യനാഥനായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് ഈ സമയം കടന്നു വരുന്നതിനെ ഓർത്ത് നന്ദി സ്തുതി ആരാധന. ത്രപാദങ്ങൾ ചേർത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഈശോയെ തപശ്ശരികളിലൂടെ ആത്മജീവിതത്തിൽ മുന്നേറേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് അങ്ങ് വ്യക്തമാക്കി തന്നിരിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരികയായിരുന്നല്ലോ. അങ്ങയുടെ വ്യക്തി ശുശ്രൂഷ ജീവിതത്തിൽ ഈശോയെ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു തപശ്ശര മാതൃക ഞങ്ങൾക്ക് തന്നു. എങ്കിലും അതിനപ്പുറത്തേക്ക് ഈശോയെ തപശ്ശരിയുടെ ചിട്ടകളോ നിയമങ്ങളുടെ കാർഗിഷ്യങ്ങളോ അല്ല, സ്നേഹമാണ്, കൂട്ടായ്മയാണ്, ബന്ധമാണ് പ്രധാനപ്പെട്ടത് എന്നങ്ങ് മനോഹരമായിട്ട് നിരവധിയായ അവസരങ്ങളിലൂടെ, പ്രത്യേകിച്ച് സാബത്ത് അതിന് ബന്ധപ്പെട്ട നിയമങ്ങളിലൂടെ അതിന് വ്യാഖ്യാനങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും തപശ്ശരികളിലൂടെ ഞങ്ങൾ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പരുസപ്പോസം വ്യക്തമാക്കുന്ന പോലെ മത്സരക്കളത്തിൽ ഓടുന്ന കായിക അഭ്യാസി എല്ലാവരും നിയന്ത്രണം പാലിക്കുന്ന പോലെ അദ്ദേഹം തന്നോട് തന്നെ ബലം പ്രയോഗിച്ചുകൊണ്ട് സ്വർഗോന്മുഖമായി മുന്നേറി അതുപോലെ തന്നെ പോരാട്ടം ഞങ്ങൾ നടത്തേണ്ടതാണ്. അതോടൊപ്പം ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുന്ന ഈ ഒരു മുന്നേറ്റത്തിൽ അങ്ങയോടുള്ള ബന്ധം, ദൈവത്തോടുള്ള കൂട്ടായ്മ, പരസ്പരമുള്ള സഹോദരി അടുപ്പവും ഇതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത്. ഈ രണ്ടാമത്തെ കാര്യം അവഗണിച്ചുകൊണ്ട് അതിനെ തടസ്സമാക്കത്തക്ക രീതിയിലുള്ള തപശ്ശരികളോ കാര്യങ്ങളോ അങ്ങയുടെ വിലപ്പെട്ടതല്ല എന്നുള്ള വലിയൊരു ബോധ്യം ഈശോ ഞങ്ങൾക്ക് അടിവരയിട്ട് തരുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. സ്തുതി മഹത്വം. അമ്മയും അമ്മയുടെ ഉപഗ്രഹത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കും. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. വിശുദ്ധ അന്തോനീസ് ഉണ്ണീസ് ഞങ്ങൾ നിരന്തരം മാത്യസം വഹിക്കണമേ. ഹ
ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവായ ദൈവമേ ക്രിസ്തു കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസന് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാരൂപതയിലെ വാഗ്വൻ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും പരിശുദ്ധ പരമ ദീപികാരന്റെ തിരുസാന്നിധ്യം കാര്യങ്ങളിൽ സംഭവിച്ചിട്ടുള്ള മക്കളുടെ മേൽ അങ്ങനെ ആശീർവാദം ദാസം നൽകുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലകളോടും എല്ലാ ആത്മീയ പരിശ്രമങ്ങളോടും കൂടെ വളരെ പ്രത്യേകമായി ഈ ആത്മീയ വെളിച്ചം സ്വീകരിച്ചു കൊണ്ട് ലോകവ്യാപകമായി ദൈവരായത്തിന് വേണ്ടി പ്രാർത്ഥന വലയിറക്കി ഈശോയ്ക്കൊപ്പം സ്വർഗത്തിലേക്ക് ശേഖരിക്കുവാനായിട്ട് അണിചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ WWP അങ്ങളെ ഓരോ വ്യക്തിയോടും കൂടെ ഓരോ ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.